സഭാപ്രസംഗകൻ 8:1-9 വാക്യങ്ങൾ. ജ്ഞാനിയും രാജാവും. ജ്ഞാനിയെ പോലെ ആരുണ്ട്? പൊരുളറിയുന്നവൻ ആരുണ്ട്? ജ്ഞാനം മുഖത്തെ പ്രശോഭിപ്പിക്കുന്നു, പുരുഷഭാവം അകറ്റുന്നു. ദൈവനാമത്തിൽ ചെയ്ത ശബ്ദമോർത്ത് രാജകൽപ്പന പാലിക്കുക. അനിഷ്ടകരമെങ്കിലും അവൻ്റെ സന്നിധി വിട്ടുപോയി ഉടനെ അത് ചെയ്യുക. യഥേഷ്ടം പ്രവർത്തിക്കുന്നവനാണല്ലോ രാജാവ്. അവൻ്റെ വാക്ക് അന്തിമമാണ്. നീ എന്ത് ചെയ്യുന്നു എന്ന് അവനോട് ചോദിക്കാൻ ആര് മുതിരും? കൽപ്പന അനുസരിക്കുന്നവന് ഒരു ഉപദ്രവവും ഉണ്ടാവുകയില്ല. ജ്ഞാനി തക്ക സമയവും വഴിയും അറിയുന്നു. മനുഷ്യജീവിതം ഭാരത്തിന് അടിമപ്പെട്ടതെങ്കിലും ഓരോന്നിനും അതതിൻ്റെ സമയവും നീതിയുമുണ്ട്. ഭാവി അവന് അജ്ഞാതമാണ്. അത് എങ്ങനെയിരിക്കുമെന്ന് പറയാൻ ആർക്കും കഴിയും? പ്രാണനെ പിടിച്ചു നിർത്താനോ മരണസമയം നിശ്ചയിക്കാനോ ആർക്ക് കഴിയും? യുദ്ധസേവനത്തിൽ നിന്നും വിടുതൽ ഇല്ല. ദുഷ്ടതയ്ക്ക് അടിമയായവരെ അത് മോചിപ്പിക്കുകയില്ല. മനുഷ്യൻ മനുഷ്യൻ്റെ മേൽ അധികാരം സ്ഥാപിച്ച് ദ്രോഹിക്കാനിടയാക്കുന്നതിൽ സൂര്യന് കീഴെയുള്ള എല്ലാറ്റിലും സൂക്ഷ്മ നിരീക്ഷണം നടത്തി കണ്ടെത്തിയതുമാണിത്. ദൈവമേ സ്തുതിക്ക് യോഗ്യമാവുന്നു. ബാറയ്ക്കുമോ?